ഹായ്, വെൽക്കം ടു അബീസ് വിഷൻ. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ്. അവരുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു. അവർക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം, ഈ മൊബൈൽ ഫോൺ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിയാനുള്ള വല്ല വഴിയുണ്ടോ എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. രണ്ടാമത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ മൊബൈലിലെ സിം ഉപയോഗിച്ചിട്ട് അവരെന്തെങ്കിലും മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ ആ സിം ഉപയോഗിച്ചിട്ട്. അവരെന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഞാൻ ഉത്തരവാദിയാവില്ലേ? അവരത് പേടിയാണ് അവർക്ക്. മൂന്നാമത്തെ കാര്യം, അവർ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ വാട്സപ്പ് ബ്ലോക്കായി പോകും, അങ്ങനെയുള്ളൊരു പ്രശ്നം അത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം, ഇതൊരാളുടെ ചോദ്യമാണെങ്കിലും പലർക്കും ഈ ഒരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്ന, ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നുപോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനൊരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞുതരാം. ഫൈൻഡ് മൈ ഡിവൈസ്, ഫൈൻഡ് മൈ ഡിവൈസ് അല്ലെങ്കിൽ ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫോൺ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കുക. ലൊക്കേഷൻ ത്രൂ അല്ലെ ജി പി എസ് ത്രൂ നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കാൻ, എവിടെയാണ് ഇപ്പോൾ അതുള്ളതെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫൈൻഡ് മൈ ഫോൺ അല്ലെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ അത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്താണ്. ഇവിടെ ഓപ്പൺ കൊടുത്താൽ മതി. ഇവിടെ ഈ ഒരു ലോഗോ ആണ് കാണിക്കുന്നത്. അവിടെ നമ്മൾ നമ്മുടെ ഏത് ഇമെയിൽ ഐ ഡി ആണോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ആ ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നമ്മൾ പാസ്വേഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുവഴിയാണ് നമ്മൾ നമ്മുടെ ഫോൺ എവിടെയാണെന്നുള്ള ട്രാക്ക് ചെയ്യുന്നത്. ഇവിടെ ഇമെയിൽ ഐ ഡി കാണിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു മൊബൈലിൻ്റെ ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് അതിൻ്റെ ഐ എം ഇ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അതിൻ്റെ താഴെയായിട്ട് പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ എൻ്റെ ഫോണിൻ്റെ മോഡലും ഏതൊക്കെ വഴിയാണ് ഇത് ട്രാക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും, അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾക്ക് ഏതൊക്കെ ലൊക്കേഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫോൺ ആര് കട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും ആര് കളവ് ചെയ്ത് എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ സെറ്റിങ്സ് ഉള്ളത്. ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും നിർബന്ധമായിട്ടും ഫോണിൽ ചെയ്യുക. ഇവിടെ നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ഡിവൈസിൻ്റെ പേരുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടെ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഫോൺ ഇതേപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബർ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണ് അതിലുള്ളതെന്ന് നമുക്കൊന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണിത്. ഇവിടെ താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈസിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേര് നമുക്ക് അവിടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചാണ്, ക്ഷമിക്കണം. ഇവിടെ നമുക്ക് ഡിവൈസിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. ഇത് ഈ ഒരു സംഗതി അവർ ചെയ്തു വെച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ഫോൺ ഇപ്പോൾ എവിടെയാണുള്ളത് എന്നുള്ളതെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒന്ന് നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞാൽ അവർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിങ്സിൽ പോയതിന് ശേഷം സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ സിം ബ്ലോക്കർ അല്ലെങ്കിൽ സിം കാർഡ് ബ്ലോക്കർ അത് ഓരോരോ ഫോണിലും ഓരോ രീതിയിലാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് പേരുകൾ പറയുന്നത്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിയും. നമ്മുടെ ഉദ്ദേശം സിം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അഥവാ നമ്മുടെ ഫോൺ അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ ഫോണ് മാറ്റി നമ്മുടെ സിം ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഫോണിലിട്ടിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ സിം കാർഡ് ബ്ലോക്ക് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഫോണിൽ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളതെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. സിം കാർഡ് ബ്ലോക്ക്, ആ സിം കാർഡ് ബ്ലോക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് സിം കാർഡ് ബ്ലോക്ക് എന്നുള്ളത്. അതൊന്ന് പ്രസ് ചെയ്യാം. കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇവിടെ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കാം.
അതായത് ഓണാക്കി വെക്കുക എന്നർത്ഥം. അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ ഒരു പിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പിന്നെ ടൈപ്പ് ചെയ്ത് വെക്കാം. പക്ഷേ പിന്നെ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം എന്നുള്ള കാര്യം ഒരു ഡയറിയിലോ എവിടെയെങ്കിലും ഒന്ന് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് മൊബൈൽ മാറ്റിയിട്ട് നിങ്ങൾ വേറൊരു മൊബൈൽ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പുതിയൊരു മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഫോണ് മാറ്റി വേറൊരു ഫോണിലേക്ക് നിങ്ങൾ ഈ സിമ്മ് മാറ്റിയിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പിന്നിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറ് മറന്നു പോകാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ അവർ പറഞ്ഞ രണ്ടാമതേനുള്ള ഉത്തരവായി, സിമ്മ് ഉപയോഗിച്ചിട്ട് അവരെന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയാവില്ല എന്നുള്ളൊരു പ്രശ്നം വന്നത് ഈ രീതിയിൽ നമുക്ക് സിം കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് വാട്സപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, വാട്സപ്പിൽ ഓപ്പൺ ചെയ്ത് 3 ഡോട്ട്സിൽ താഴെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം അല്ലേ. അക്കൗണ്ട്സിൽ ഇവിടെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആരെങ്കിലും നമ്മുടെ ഫോണ് വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് ഇവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ആക്സസ് ഇല്ലാതെയാവും. അതിനും നമുക്ക് മാർഗമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതും ചെയ്തു. എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെച്ചേക്കുക. ഭാവിയിലേക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ടോക്സുമായി ഞാൻ വരുന്നുണ്ട്. അതിനു മുൻപ് മറന്നു പോകരുത്, ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു വീഡിയോന്റെ ലിങ്ക്, അത് നിർബന്ധമായിട്ടും കാണുക. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ, ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.